സ്നേഹജ്യോതിയുടെ തണലിൽ മരിയയ്ക്കും മകൻ ജിസ്മോനും സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു. വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. പെരുമ്പാവൂർ പുല്ലുവഴിയിലെ സ്നേഹജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റി സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിച്ച വീട് അമ്മയ്ക്കും മകനും ആശ്വാസത്തിന്റെ തണലായി. ജിസ്മോന്റെ 1 വയസ്സിലാണ് അമ്മ മരിയ സ്നേഹജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള പുല്ലുവഴിയിലെ ശിശുഭവനിൽ എത്തുന്നത്. സ്നേഹജ്യോതിയുടെ സാരഥി സിസ്റ്റർ ജിസ അവർക്ക് അഭയമൊരുക്കി. 2008 രായമംഗലം പഞ്ചായത്തിൽ പുല്ലുവഴി കരയിൽ സ്ഥാപിതമായ ഒരു ചാരിറ്റബിൾ സംഘടനയാണ് സ്നേഹജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റി. സ്നേഹജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹജ്യോതി ശിശുഭവനിൽ ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങിയ അതേ വർഷം തന്നെ വന്ന ഒരു അമ്മയും കുഞ്ഞുമാണ് മരിയയും ജിസ്മോനും. അന്ന് അവന് 1 പ്രായം ഉണ്ടായുള്ളൂ. ഇന്നിപ്പോൾ 2024 ആയപ്പോഴത്തേനും അവന് 17 പൂർത്തിയായി. അവൻ +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയായി. അപ്പോൾ മരിയയ്ക്കൊരു ആഗ്രഹം വന്നു, ഇത്രയും കുഞ്ഞു പ്രായമായതുകൊണ്ട് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാനൊരാഗ്രഹം. അങ്ങനെ ആഗ്രഹം എന്നോട് പങ്കുവച്ചപ്പോൾ ഞാനും എന്നോടൊപ്പമുള്ള ഞങ്ങളുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ PR മിസ്റ്റർ നെൽസൺ വെള്ളേപ്പറമ്പിൽ, ഞങ്ങളുടെ സെക്രട്ടറി സിസ്റ്റർ ലീമ എന്നിവരുടെ എല്ലാം കൂട്ടായിട്ടുള്ള ഒരു ആലോചനയും പ്രവർത്തനവും മൂലം അവൾക്ക് വേണ്ടി ഒരു ഭവനം തയ്യാറാക്കാനായിട്ട് സാധിച്ചു. അതിനായിട്ട് വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളെ സഹായിച്ചത് മിസ്റ്റർ VKD തങ്കച്ചൻ ആണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രാരംഭദശയിൽ തുടങ്ങി ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പം ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ വരേക്കുളം തങ്കച്ചൻ. അപ്പോൾ ഈ കാര്യവുമായിട്ട് ഞങ്ങൾ പലരെയും സമീപിച്ചു. എല്ലാവരും തന്നെ നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾക്കുണ്ടായത്. എടുത്തു പറയേണ്ട സഹായം എന്ന് പറയുന്നത് നമ്മുടെ അങ്കമാലി സോണിൽ പ്രവർത്തിക്കുന്ന ബെന്നി, ചമ്പന്നൂരുള്ള ബെന്നിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ജീസസ് യൂത്തിൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ എന്താണ് പറയുക, പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഇലക്ട്രിക് വർക്കും എല്ലാം ചെയ്തു തന്നത്. പിന്നെ കാൽഡിയിലുള്ള ഉണ്ണി, മിസ്റ്റർ ഉണ്ണി ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒരു ഗേറ്റ് പണിതുന്നു. അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അവൾക്ക് വേണ്ടി ഒരു വീട് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇതിനായി സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമായിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾക്ക് കൂട്ടായി നിൽക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി പറയുന്നു. സ്നേഹജ്യോതി ജിസ്മോന് മികച്ച വിദ്യാഭ്യാസവും അനുബന്ധ സഹായങ്ങളും നൽകി. +2 കഴിയുന്നതോടെ ജിസ്മോനൊപ്പം സ്വന്തമായ ഒരു വീട്ടിൽ താമസിക്കാനുള്ള ആഗ്രഹം മരിയ സിസ്റ്റർ ജിസയെ അറിയിച്ചതിനെ തുടർന്ന് കാലടിയിലെ വ്യാപാരിയായ VKD തങ്കച്ചൻ ഉൾപ്പെടെ സുമനസ്സുകളുടെ സഹായത്തോടെ ആ ദൗത്യം ഏറ്റെടുത്ത് പൂർണ്ണതയിലെത്തിച്ചു. പെരുമ്പാവൂർ നെല്ലാട് നിർമ്മിച്ച മനോഹരമായ വീടിൻ്റെ താക്കോൽ കൈമാറ്റം നടന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.